ജനൈകം വേൾഡ് അറ്റ് എ ഗ്ലാൻസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അമേരിക്കയിൽ ഗർഭചിത്രം അവകാശമല്ലാതാക്കി US സുപ്രീംകോടതിയുടെ ചരിത്രപരമായ വിധി. അമേരിക്കയിൽ നിയമപരമായ ഗർഭചിത്രങ്ങൾക്ക് അടിസ്ഥാനമായ റോയ് വി വേഡ് എന്ന സുപ്രധാന കേസിനെ അസാധുവാക്കിയാണ് മിസിസിപ്പി ഗർഭചിത്ര നിയമത്തിന് അനുകൂലമായി US സുപ്രീംകോടതി വിധി പ്രസ്താവിച്ചത്. സമീപകാലത്ത് US സുപ്രീംകോടതിയുടെ ഏറ്റവും പ്രധാന വിധിയായി US മാധ്യമങ്ങൾ ഗർഭചിത്രത്തെ നിരോധിച്ചതിനെ വിശേഷിപ്പിച്ചു. അതേസമയം വിധിക്കെതിരെ നിരവധി വനിതാ സംഘടനകൾ ഉൾപ്പെടെ രംഗത്തെത്തി. സ്വന്തം ശരീരത്തിന് മേലുള്ള അവകാശങ്ങൾക്ക് മേലെയുള്ള കടന്നുകയറ്റമായി ചില സംഘടനകൾ വിധിയെ വിശേഷിപ്പിച്ചു. 9 ബെഞ്ചാണ് വിധി പ്രസ്താവിച്ചത്. 6 ജഡ്ജിമാർ അനുകൂലിച്ചപ്പോൾ 2 സ്ത്രീകൾ ഉൾപ്പെടെ 3 പേർ വിയോജിച്ചു. ഭരണഘടനാ സംരക്ഷണം നഷ്ടപ്പെട്ട ദശലക്ഷക്കണക്കിന് അമേരിക്കൻ സ്ത്രീകൾക്ക് വേണ്ടി ഞങ്ങൾ വിയോജിക്കുന്നു. വിയോജിപ്പുള്ള ജസ്റ്റിസുമാരായ സ്റ്റീഫൻ ബ്രെയർ, സോണിയ സോട്ടോമേയർ, എലീന കഗൻ എന്നിവർ പറഞ്ഞു. വിധിക്കെതിരെ പ്രസിഡന്റ് ജോ ബൈഡനും ഹൗസ് സ്പീക്കർ നാൻസി പെലോസിയും രംഗത്തെത്തി. അമേരിക്ക 150 വർഷം പിന്നോട്ട് നടത്തിച്ച വിധിയെന്ന് ബൈഡൻ പ്രതികരിച്ചു. അമേരിക്കയ്ക്ക് ഇന്ന് ദുഃഖം നിറഞ്ഞ ദിവസമാണെന്നും അദ്ദേഹം പറഞ്ഞു. സ്ത്രീകളുടെ മുഖത്തേറ്റ അടിയെന്നാണ് അവർ വിശേഷിപ്പിച്ചത്. റിപ്പബ്ലിക്കൻ നിയന്ത്രിത സുപ്രീംകോടതി തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു സ്ത്രീയുടെ അവകാശം കവർന്നെടുത്തെന്നും ഡൊണാൾഡ് ട്രംപും മിച്ച് മക്കോണലും റിപ്പബ്ലിക്കൻ പാർട്ടിയും സുപ്രീംകോടതിയിലെ അവരുടെ സൂപ്പർ ഭൂരിപക്ഷവും കാരണം അമേരിക്കൻ സ്ത്രീകൾ കഷ്ടത അനുഭവിക്കുകയാണെന്നും അവർ പറഞ്ഞു. ദൈവത്തിന്റെ വിധിയെന്നാണ് മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്. നേരത്തെ മത സ്കൂളുകൾക്ക് പൊതുഫണ്ടിന് അർഹതയുണ്ടെന്നും ന്യൂയോർക്ക് സ്റ്റേറ്റിലെ കടുത്ത തോക്ക് നിയന്ത്രണ നിയമങ്ങൾ ഇല്ലാതാക്കുകയും ചെയ്തിരുന്നു. പാകിസ്ഥാൻ അതിർത്തിക്ക് അടുത്തുള്ള കിഴക്കൻ അഫ്ഗാനിസ്ഥാനിലെ ഗ്രാമപ്രദേശങ്ങളിലും പർവ്വത പ്രദേശങ്ങളിലും 6.1 തീവ്രത രേഖപ്പെടുത്തിയ ശക്തമായ ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം 1000 കടന്നു. 1500-ലധികം പേർക്ക് പരിക്കേറ്റു. തെക്ക് കിഴക്കൻ നഗരമായ ഗോസ്റ്റിൽ നിന്ന് 44 കിലോമീറ്റർ അകലെ 51 കിലോമീറ്റർ ആഴത്തിലാണ് ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം. 255 പേർ മരിക്കുകയും 200-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി താലിബാൻ ഭരണകൂടത്തിന്റെ ആഭ്യന്തര മന്ത്രാലയ പ്രതിനിധി സലാഹുദ്ദീൻ അയൂബി പറഞ്ഞു. കിഴക്കൻ പ്രവേശികളായ നൻകർഹൻ, ഗോസ്റ്റ് എന്നിവിടങ്ങളിലും മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിരവധി വീടുകളും കെട്ടിടങ്ങളും തകർന്നു. പക്തികയിലെ ഗയാൻ, ബർമാൽ ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ പേർ മരിച്ചതായി കണ്ടെത്തിയത്. ഗയാനിലെ ഒരു ഗ്രാമം മുഴുവനും നശിച്ചതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അഫ്ഗാൻ തലസ്ഥാനമായ കാബൂളിലും പാകിസ്ഥാൻ തലസ്ഥാനമായ ഇസ്ലാമാബാദിലും മുൾട്ടാൻ, ക്വിറ്റ തുടങ്ങിയ വിവിധ പ്രദേശങ്ങളിലും ഇറാനിലും പ്രകമ്പനം ഉണ്ടായി. ഭൂകമ്പത്തെ തുടർന്ന് 1000-ക്കണക്കിന് കുട്ടികൾ ദുരന്തത്തിലാണെന്ന് യുണൈറ്റഡ് നേഷൻസ് ഇന്റർനാഷണൽ ചിൽഡ്രൻസ് എമർജൻസി ഫണ്ട് പറഞ്ഞു. മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുണ്ടെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നു. ദക്ഷിണാഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗിലെ ബാറിൽ 21 കൗമാരക്കാർ മരിച്ച നിലയിൽ 13 വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടികളാണ് മരിച്ചവരിലേറെയും. കുട്ടികൾ കൂട്ടത്തോടെ മരിച്ചതിന്റെ കാരണം വ്യക്തമായിട്ടില്ല. ശനിയാഴ്ച രാത്രി ഹൈസ്കൂൾ പരീക്ഷ അവസാനിച്ചത് ആഘോഷിക്കാൻ ഒത്തുകൂടിയവരാണ് മരിച്ചതെന്ന് പ്രതീക്ഷ ഉദ്യോഗസ്ഥർ പറഞ്ഞു. മൃതദേഹത്തിൽ മുറിവുകളൊന്നുമില്ല. തിക്കിലും തിരക്കിലും പെട്ട് അപകടമുണ്ടാകാൻ സാധ്യതയില്ലെന്ന് അധികൃതർ പറഞ്ഞു. മരണത്തിന് വിഷബാധയുമായി ബന്ധമുണ്ടോയെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് ശേഷമേ പറയാനാകൂ. 8 പെൺകുട്ടികളും 13 ആൺകുട്ടികളുമാണ് മരിച്ചതെന്ന് ഈസ്റ്റേൺ കേപ്പ് പ്രവിശ്യ സർക്കാർ അറിയിച്ചു. 17 പേർ ഭക്ഷണശാലയ്ക്കുള്ളിൽ വെച്ച് തന്നെ മരിച്ചു. ബാക്കിയുള്ളവർ ആശുപത്രിയിൽ വെച്ച് മരിച്ചു. സാധാരണയായി ഷെബീംസ് എന്നറിയപ്പെടുന്ന ടൗൺഷിപ്പ് ഭക്ഷണശാലകളിൽ 18 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് മദ്യപാനം അനുവദനീയമാണ്. എന്നാൽ പലപ്പോഴും 18 വയസ്സിന് താഴെയുള്ളവർക്കും മദ്യം നൽകാറുണ്ട്. ജർമ്മനിയിൽ നടക്കുന്ന G7 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്ന പ്രസിഡന്റ് സിറിൽ റമാഫോസ് അനുശോചനം അറിയിച്ചു. ശൂന്യമായ മദ്യക്കുപ്പികളും വിഗുകളും മറ്റും ഭക്ഷണശാലയ്ക്ക് സമീപം കണ്ടെത്തിയതായി ഉദ്യോഗസ്ഥർ പറഞ്ഞു. പരിക്കിന്റെ വ്യക്തമായ ലക്ഷണങ്ങളൊന്നുമില്ല. മരിച്ചവരിൽ ഭൂരിഭാഗവും ഹൈസ്കൂൾ പരീക്ഷകൾ അവസാനിച്ചതിന് ശേഷം നടന്ന പെൻസ് ഡൗ പാർട്ടികൾ ആഘോഷിക്കുന്ന വിദ്യാർത്ഥികളാണെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. മൃതദേഹങ്ങൾ സൂക്ഷിച്ച ആശുപത്രിക്ക് സമീപം വൻ ജനക്കൂട്ടമാണ് തടിച്ചുകൂടിയത്. ജനൈകം വേൾഡ് അറ്റ് എ ഗ്ലാൻസിന്റെ മറ്റൊരു എപ്പിസോഡിൽ അടുത്ത ആഴ്ച വീണ്ടും കാണും വരെ നമസ്കാരം.